നമസ്കാരം. പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ഒന്നാം ലോക മഹായുദ്ധവും അതിൽ ഓർമ്മിക്കേണ്ട ചില പദങ്ങൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ആദ്യമായി പാൻസ്ലാവ് പ്രസ്ഥാനം. ബാൾക്കണിലെ സ്ലാവ് വംശജരെ ഒന്നിപ്പിക്കാനായി സെർബിയ തുടങ്ങിവെച്ച ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പും ബാൾക്കണും ജർമ്മൻ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ജർമ്മനി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ത്രികക്ഷി സഖ്യം. ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം കൊടുത്ത സൈനിക സഖ്യമാണ് ത്രികക്ഷി സഖ്യം. ത്രികക്ഷി സൗഹാർദ്ദം. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപം നൽകിയ ഒരു സൈനിക സഖ്യമാണ് ത്രികക്ഷി സൗഹാർദ്ദം. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ വധമായിരുന്നു. 1914 വധിക്കപ്പെട്ടത്. വേഴ്സായ് സന്ധി അല്ലെങ്കിൽ വേഴ്സായ് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒപ്പുവെക്കപ്പെട്ട പ്രധാന ഉടമ്പടികളിലൊന്നാണ് വേഴ്സായ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് തങ്ങളുടെ ഒരുപാട് പ്രദേശങ്ങൾ നഷ്ടമായി. ഫെബ്രുവരി വിപ്ലവം. 1917 റഷ്യൻ ഭടന്മാരും ഫാക്ടറി തൊഴിലാളികളും ചേർന്ന് സാർ ചക്രവർത്തിക്കെതിരെ നടത്തിയ സമരമാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായി 1917 മാർച്ച് 15 ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. സാർ ചക്രവർത്തിയുടെ പതനത്തിനിടയാക്കിയ ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ വിപ്ലവം. 1917 നവംബർ 7 കെറൻസ്കി സർക്കാരിൻ്റെ ആസ്ഥാനമായ വിൻ്റർ കൊട്ടാരം ലെനിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ കയ്യേറി. അതേ ദിവസം തന്നെ സോവിയറ്റുകളുടെ സമസ്ത റഷ്യൻ കോൺഗ്രസ് പൂർണ്ണ രാഷ്ട്രീയാധികാരം ഏറ്റെടുത്തു. ഈ സംഭവത്തെ ഒക്ടോബർ വിപ്ലവം എന്ന് വിളിക്കുന്നു. ജനീവ, സർവരാഷ്ട്ര സഖ്യത്തിൻ്റെ ആസ്ഥാനം. ഹേഗ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം.